വയലാണ് ക്യാമറമാൻ അപ്പോ പിന്നെ ഇത്ര സൗണ്ടിലേക്ക് ചിലപ്പോ വയലിന് നല്ല കാറ്റുണ്ട് ആ കാറ്റിന്റെ ഒരു ശൂതുള്ള സൗണ്ട് മാത്രമേ കേൾക്കൂ ഞങ്ങളുടെ സൗണ്ട് കേൾക്കില്ല അതുകൊണ്ടാണ് നല്ല സൗണ്ടിലേക്ക് നിങ്ങളാരും വിചാരിക്കും എന്തിനാ ഇവരിങ്ങനെ അലറുന്നെന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോ തന്നെ പിന്നെ സൗണ്ട് ഇത്ര സൗണ്ട് ഒന്നും ഉണ്ടാവില്ല സൗണ്ട് കുറഞ്ഞു പോകും അതുകൊണ്ടാണ് നല്ല സൗണ്ടിലേക്ക് പറയുന്നത് ഒന്നാമത് ഈ വയലിന് പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ നല്ല സൗണ്ടൊക്കെ കുറയും അപ്പോ ഞാനെന്നല്ല ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അശ്വതിയേച്ചി നാളെ പുലർച്ചെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകും നമ്മുടെ സബൈൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ രണ്ട് ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും വിളിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ ഇല്ലെങ്കിൽ കിട്ടാത്തവർ ഇപ്പോഴേ മുൻഗണനയായിട്ട് ഞങ്ങൾ പറയുകയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വേറൊന്ന് വിചാരിക്കരുത് എന്തുകൊണ്ടാണ് എടുക്കാത്തത് അല്ലെങ്കിൽ ബിസി ആണോ അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേറൊന്നും കൂടെ പിന്നെയെന്ന് വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ തിങ്കളാഴ്ച മുതൽ വിളിക്കാം വിളിക്കാം പക്ഷേ നമ്മൾ ഒരു സബ്സ്ക്രൈബർ വിളിച്ചാൽ ഒരുപാട് നേരം നമുക്ക് അശ്വതിച്ച് സംസാരിക്കാറുണ്ട് ഞാനും സംസാരിക്കാറുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങളെ വിളിച്ചിട്ട് നമ്മളൊരു സ്വന്തം ദിവസം ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ ആരെങ്കിലും ഒരാളല്ലേ ഒന്നോ രണ്ടോ മൂന്നോ പേരെങ്കിലും വിളിച്ചിട്ടുണ്ട് ഇന്ന് നാലുപേര് അപ്പോ നാളെ മുതൽ നാളെ മറ്റന്നാളും പിന്നെ വിളിച്ചാലും റിംഗ് അടിക്കും പക്ഷെ എടുക്കാൻ പറ്റത്തില്ല അപ്പോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അശ്വതിച്ച് സംസാരിക്കാൻ കൊളറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് എന്നാലും അധിക നേരം സംസാരിക്കാൻ പറ്റത്തില്ല ആദ്യത്തെ മറ്റുള്ളവരോട് കൂടുതൽ അതായത് അല്ല ഒരുപാട് നേരം അശ്വതിച്ച് ഒരുപാട് നേരം സംസാരിക്കാറുണ്ട് പക്ഷേ ഇനി കുറച്ച് ദിവസം അധിക നേരം സംസാരിക്കാൻ പറ്റില്ല അത് നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ടാണ് ചേച്ചി പറഞ്ഞു പലരും എന്നെ വിളിച്ചിട്ട് എന്നെ പറഞ്ഞിട്ട് ചേച്ചി ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ചേച്ചി അധികം ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഒന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് വെക്കണം കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയേഷനും കാര്യങ്ങളും സൈഡ് എഫക്റ്റുകളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും അതുകൊണ്ടാണ് കുഞ്ഞെന്തോ പറയുന്നുണ്ട് ക്യാമറ എടുക്കുന്ന സമയത്ത് എന്താടി ആ അപ്പോൾ അശ്വതിച്ച് എന്തായാലും ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയല്ല അപ്പോൾ നമ്മൾ എന്തായാലും പോസിറ്റീവ് ആവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ഞാൻ മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബർ ഇതുവരെ വിളിച്ച സബ്സ്ക്രൈബറൊക്കെ അശ്വതിച്ച് പറയും എന്തായാലും ഇത്തവണ പോസിറ്റീവ് ആവുന്ന അശ്വതിച്ച് അപ്പോൾ പോസിറ്റീവ് ആവുന്ന ഒരമ്മയുടെ ധീരരോധനമാണ് ബേക്കിലുള്ളത് എൻ്റെ ചേച്ചിയെ ബേക്കിലുള്ളത് അപ്പോൾ ചേച്ചിയും മക്കളും അപ്പോൾ അപ്പോൾ ഞങ്ങളിപ്പോൾ വയലല്ല ഉള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞങ്ങളൊരു വീഡിയോ എടുത്തിരുന്നു അത് പ്രകൃതി രമണീയമായ വെള്ളം കയറിയ ഒരു സമയമായിരുന്നു ഇപ്പോഴും വെള്ളം കയറിയിട്ടുണ്ട് എന്നാലും വെള്ളത്തിൽ ഇപ്പോൾ എന്തായാലും കുറവാണ് ഇപ്പൊ ഇതാ കുഞ്ഞു ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതാ കണ്ടോ സന്ധ്യക്കുള്ള ഒരു ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി ആ സമയത്തുള്ള വയൽ എന്നുള്ള വ്യൂ ആണിത് നല്ല ഭംഗിയില്ലേ ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങോട്ടേക്കൊന്നും വരാത്തത് മഴ കാരണമാണ് ഇങ്ങോട്ടേക്കൊന്നും വരാൻ പറ്റാത്തത് ഇല്ല കുറച്ച് ദിവസമായി കേട്ടോ ഇങ്ങോട്ടേക്ക് വരാത്തത് അടുത്താണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ ഞങ്ങൾക്ക് ആറിടാൻ വരാറുണ്ട് മഴ വരുമ്പോൾ ഞാനും ആള് ഓടാറുണ്ട് അപ്പൊ ഞങ്ങളുടെ വയലൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾ തരുന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസ് എങ്ങനെയാണ് ഇനി ഒരാഴ്ചത്തേക്ക് നമ്മൾ വീഡിയോസ് ചെയ്യുകയില്ല കാരണം എന്ന് വെച്ചാല് ട്രീറ്റ്മെന്റ് ചെയ്തല്ലേ അപ്പൊ എന്തായാലും കിടക്കുന്നതായിരിക്കും ബെഡ് റെസ്റ്റ് അല്ലേ അപ്പൊ എന്തായാലും എത്ര ദിവസം അശ്വതിച്ച് ബെഡ് റെസ്റ്റ് അങ്ങനെയല്ല അപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച ബെഡ് റെസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ അധികം നേരം അശ്വതിച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എന്തായാലും എനിക്കൊറ്റയ്ക്ക് എപ്പോൾ ഞങ്ങളെപ്പോൾ വീഡിയോ ചെയ്യുന്ന ഒന്നെങ്കിൽ ഞാൻ ക്യാമറമാൻ ആയിരിക്കും അല്ലെങ്കിൽ അശ്വതിച്ച് ക്യാമറ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ രണ്ടാളാണ് അപ്പോൾ ഇപ്പോൾ ക്യാമറമാൻ ഞങ്ങളുടെ കുഞ്ഞോളാണ് ഒരുമിച്ച് ഫ്രെയിമിൽ വരണമെങ്കിൽ കുഞ്ഞോളോ മിദ്വോട്ടനോ അങ്ങനെ ആരെങ്കിലും വരണം അപ്പോൾ ഇനി
ഇനിയിപ്പോ ആശ്രയ ചേച്ചി ബെഡ് റെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യാ അതെ പറ്റിട്ടുണ്ട് നമുക്ക് ചെയ്യാം ആ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മാക്സിമം ശ്രമിക്കാം ട്ടോ അപ്പോൾ നിങ്ങൾ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഇന്ന ഒരു വീഡിയോ ചെയ്യോ അങ്ങനെക്ക അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഷേഡേ ഇൻ മൈ ലൈഫ് ഞങ്ങൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഞാൻ ഇവിടെന്നല്ല എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ശരിച്ച് അവിടെന്ന് അപ്പോൾ മാളൂന്റെ മാളൂന്റെ ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസം ചെയ്തിണ്ടായിരിക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത वीटी ट्यूशन क्यों अब चल समय अद संशय सबेन हॉस्पिटल संशय कमेंट कानाश्री പല സബ്സ്ക്രൈബറും ചേച്ചിയെ വിളിച്ചിട്ട് കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ എല്ലാ സംശയങ്ങൾക്കും ചേച്ചിക്ക് അറിയണമെന്നില്ലടാ അത് വെച്ചാൽ ചേച്ചിയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് ചേച്ചി ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇല്ല അപ്പൊ അതിനെ കുറിച്ചാണ് അറിയാമെന്ന് അപ്പൊ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് അറിയണമെന്നില്ല അതുകൊണ്ടാണ് ചേച്ചിക്ക് അറിയില്ല എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതൊന്നും നിങ്ങൾ എന്താ പറയുക പിന്നെ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കാം കമന്റ് ബോക്സിൽ അറിയിക്കാം കാരണം ചേച്ചി നാളെ പോകുന്നത് കൊണ്ട് ചേച്ചി അവരെ വിളിച്ച് പിന്നെ അവർ നേരിട്ട് അവരെന്ത് ചെയ്യും അവരോട് ചോദിക്കും കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അതാ ഇപ്പോൾ അല്ലെങ്കിൽ നാളെ നാളെ നാളെയും മറ്റന്നാളും ഉണ്ടാവുമോ ഇല്ല നാളെ മാത്രം എപ്പോഴാണ് തിരിച്ചു വരിക ഞായറാഴ്ച ഞായറാഴ്ച സൺഡേ തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ മുന്നിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിനുള്ള റിപ്ലൈ ചേച്ചി തരുന്നതായിരിക്കും ചേച്ചിക്ക് അറിയാവുന്നതാണെങ്കിൽ ചേച്ചി തരും അല്ലെങ്കിൽ അവരുമായിട്ട് അവരോട് ചോദിച്ചിട്ട് അതിനുള്ള റിപ്ലൈ ചേച്ചി തരും എല്ലാം ഞാനാ പറയുന്നത് ചേച്ചി കുറേ ദിവസമായി ഞാൻ തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാത്ത എനിക്ക് ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ആ പി സി ഒ ഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടോ കാരണം നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പി സി ഒ ഡിനെ കുറിച്ച് ചോദിക്കാം അപ്പോൾ എന്താ പറയുക വേറൊന്നും പറയല്ല അപ്പോൾ കുഞ്ഞു പറയുന്നത് മതി മതി അപ്പോൾ ഓക്കെ അപ്പോൾ അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇതൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് വീഡിയോ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് പറയണമെങ്കിൽ നെഗറ്റീവ് കമന്റ്സിന്റെ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.